ലോകത്തുടനീളം നിരവധിയായ വാഹന അപകടങ്ങളാണ് ദിനപ്രതി ഉണ്ടാകുന്നത്. ഇതിൽ റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണവും ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. എന്നാൽ അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ റോഡുകളുടെ നിർമ്മാണം കുറ്റമറ്റതാക്കാൻ പുറത്തിറക്കിയ മെഷീനുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10. ജർമ്മനിയിൽ രൂപം കൊണ്ടിരിക്കുന്ന സോയിൽ കോമ്പാക്ടർ വോൾവോയാണ് SD115 വോൾവോ. അത്യധിക സുഖവും ഉൽപാദനക്ഷമതയും പ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ റോഡുകൾക്കനുസരിച്ച് സുഗമമായ റോഡർ മാറ്റി ഉപയോഗിക്കുവാനുള്ള സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയോട് കൂടിയാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ കോമ്പാക്ടറിന്റെ ഏകദേശ വില എന്ന് പറയുന്നത് $86,000 ആണ്. 25,600 LBS എന്ന നിലയിലാണ് ഇതിന്റെ ഭാരം കണക്കാക്കുന്നത്. ഈ റോളറിന്റെ കണ്ടുപിടുത്തത്തിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക സമയലാഭമാണ് കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആയതിനാൽ തന്നെ വിപണിയിലും വലിയ രീതിയിലുള്ള ശക്തിയാണ് ഈ റോഡ് റോളർ. സമാനമായ ആവശ്യങ്ങൾക്കായി ഈ സീരീസിലുള്ള നിരവധി മെഷീനുകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഏറെ ജനപ്രീതി നേടിയെടുത്ത ഒന്ന് തന്നെയായിരുന്നു SD115 വോൾവോ. നമ്പർ 9. റോഡിൽ പെയിന്റ് ചെയ്യുന്നതിനും കൃത്യമായ രീതിയിൽ വരകൾ വരയ്ക്കുന്നതിനുമായി ഉപയോഗിക്കുന്ന യന്ത്ര വാഹനമാണ് കോൺഡ്യൂർ 700 TPK. റോഡ് മാർക്കിംഗ് മെഷീൻ എന്ന നിലയിലാണ് ഈ യന്ത്രം അറിയപ്പെടുന്നത്. ഏറെ വ്യത്യസ്തമായ രീതിയിലുള്ള രൂപഘടനയും പ്രവർത്തന രീതിയുമാണ് ഈ മെഷീനിനുള്ളത്. മണിക്കൂറിൽ 1 മുതൽ 5 കിലോമീറ്റർ എന്ന രീതിയിലുള്ള വേഗതയിലാണ് ഈ മെഷീൻ സഞ്ചരിക്കുന്നത്. ഇതുപയോഗിച്ച് എത്ര മനോഹരമായ രീതിയിലാണ് റോഡ് മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സിമന്റ് കോൺക്രീറ്റ് റോഡുകളിലും ഹൈവേ റോഡുകളിലും മറ്റുമാണ് ഇത് പ്രധാനമായും പ്രയോജനപ്പെടുത്തുന്നത്. പെയിന്റ് മാർക്കിംഗ് യൂണിറ്റിൽ ഒരു ടാങ്ക്, ഒരു പെയിന്റ് പമ്പ്, നിരവധിയായ പെയിന്റ് ഗൺസ് എന്നിവ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ റോഡുകളുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് പല രീതിയിൽ പെയിന്റിംഗ് വാൽവിന്റെ വ്യാപ്തി ക്രമീകരിക്കുവാനും സാധിക്കും. നമ്പർ 8. ഏറെ ശക്തിക്ഷമതയുള്ള അമേരിക്കൻ ഇറക്കുമതിയായ മോട്ടോർ ഗ്രേഡറാണ് Cat 24M കാറ്റർപില്ലർ. ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് റോഡുകളുടെ നിർമ്മാണത്തിന് മുന്നേ പ്രദേശങ്ങൾ ആവശ്യാനുസരണം ക്രമീകരിക്കുന്നതിനും ഖനികളിലെയും മറ്റും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ്. മുന്നിലും പിറകിലുമുള്ള ശക്തമായ ബ്ലേഡുകൾ മണ്ണിനെ ഇളക്കിമറിച്ച് ജോലികൾ സുഗമമാക്കി മാറ്റുന്നു. ഈ ഉപകരണത്തിന്റെ ഏകദേശ ഭാരം 73 ടണ്ണാണ്. കൂടാതെ ഇതിന് 55 അടി നീളവുമുണ്ട്. 535 HP പവറുള്ള എഞ്ചിനാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മണിക്കൂറിൽ 26 മുതൽ 42 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാനും ഈ മെഷീന് സാധിക്കുന്നുണ്ട്. മുന്നിലുള്ള ബ്ലേഡിന് 7 മീറ്ററോളം നീളമുണ്ടാകും. ഇത് ജോലികൾ അതിവേഗം പൂർത്തീകരിക്കുന്നതിന് സഹായകരമായി മാറുന്നുണ്ട്. ഇന്ന് ഖനികളിലും മറ്റു പ്രവർത്തനങ്ങൾക്കായി ഏറെ ആശ്രയിക്കുന്നത് ഇവയെയാണ്. നമ്പർ 7. സോയിൽ റീസൈക്ലിംഗ് മെഷീൻ എന്ന രീതിയിൽ ഏറെ പ്രസിദ്ധമായ ഒന്നാണ് WR-250 റിഡ്ഗൺ. ജർമ്മനിയിലാണ് ഈ വാഹനം രൂപം കൊണ്ടിരിക്കുന്നത്. റോഡുകളുടെ നിർമ്മാണത്തിന് മുൻപ് മണ്ണ് കൃത്യമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മെഷീൻ പ്രയോജനപ്പെടുത്തുന്നത്. വലിയ ഹൈവേകളുടെയും മറ്റും നിർമ്മാണ സമയത്താണ് ഇതിന്റെ ആവശ്യം വരുന്നത്. 770 HP പവറാണ് ഇതിന്റെ എഞ്ചിനുള്ളത്. കൂടാതെ പ്രവർത്തന വേഗതയായി കണക്കാക്കുന്നത് 7 മുതൽ 12 കിലോമീറ്റർ വരെയാണ്. ഇത് വളരെ സുഖകരമായും സാമ്പത്തികമായ രീതിയിൽ ഏറെ പ്രയോജനവും ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തവും നൂതനവുമായ തരത്തിലാണ് സോയിൽ സ്റ്റെബിലൈർ യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ. അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതിനാൽ തന്നെ ഈ യന്ത്രം ഉപയോഗിച്ച് പ്രവർത്തനം നടത്തിയ ഭാഗം കുറ്റമറ്റതായി തീരുന്നു. നമ്പർ 6. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുവാൻ സാധിക്കുന്ന കോൺക്രീറ്റ് മെഷീനാണ് 5700D പവർ കാർബർ. ഇതിന്റെ പ്രവർത്തന രീതി എപ്രകാരമാണെന്ന് ഇവിടെയുള്ള വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഏകദേശ ഭാരമായി വിലയിരുത്തുന്നത് 27,200 LBS ആണ്. കൂടാതെ സ്റ്റോക്ക് ഡ്രം ഘടിപ്പിച്ചിരിക്കുന്ന കർബ് റോളറിന് ഏകദേശം 200 പൗണ്ടോളം ഭാരവും ഉണ്ടാകും. 2 വ്യക്തികൾക്ക് മെഷീന്റെ നോൺ ഡ്രൈവിംഗ് വശത്തുള്ള ഓക്സിലറി ഹാൻഡിലിന്റെ സഹായത്തോടെ മെഷീൻ എളുപ്പത്തിൽ ഉയർത്തുവാനും ക്രമീകരിക്കുവാനും സാധിക്കും. കോൺക്രീറ്റ് കർബ്, ഗട്ടർ, സ്ലിപ്പ് ഫോം, പേവിംഗ് മെഷീനുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ പുറത്തിറക്കുന്ന മുൻനിര കമ്പനിയാണ് പവർ കർബേഴ്സ്. ഇവരുടെ തന്നെ ഏറ്റവും സവിശേഷമായതും മൂല്യമേറിയതുമായ മെഷീനാണ് 5700D. നമ്പർ 5. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഴികളിലും മറ്റും ബാരിയറുകളും കോൺക്രീറ്റ് തൂണുകളും സമാനമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് Commander 3 ഗൊമാക്കോ കോർപ്പറേഷൻ. അമേരിക്കൻ സാങ്കേതിക വിദ്യയിൽ നിന്നും ഉരുത്തിരിഞ്ഞിരിക്കുന്ന മറ്റൊരു യന്ത്രമാണിത്. 114 HP എന്ന നിലയിലാണ് ഇതിന്റെ എഞ്ചിന്റെ ക്ഷമത. നിരവധി ആളുകൾ ഏറെ സമയമെടുത്ത് ചെയ്യേണ്ട പ്രവൃത്തി ഈ യന്ത്രത്തിന്റെ ഉപയോഗത്താൽ അതിവേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ മനുഷ്യാധ്വാനത്തെ വലിയ രീതിയിൽ ലഘൂകരിക്കുവാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളും മറ്റും എല്ലായിടത്തും ഇതിനെ ഉപയോഗിക്കുന്നതിൽ നിന്നും അപ്രാപ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും മറ്റും ഈ യന്ത്രം ഏറെ ഉപകാരപ്രദമാണ്. നമ്പർ 4. വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിൽ സിമന്റ് കൂട്ടുന്നതിനും മറ്റ് അവശ്യവസ്തുക്കളുടെ കൂട്ടിച്ചേരലുകൾക്കുമായി ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് GP4 സ്ലിപ്പ് ഫോം. പ്രധാനമായും എയർപോർട്ട്, റൺവേ, സുപ്രധാനമായ പാതകൾ എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ഈ മെഷീനെ പ്രയോജനപ്പെടുത്തുന്നത്. സുപ്രധാനമായ പാതകൾ എന്നിവിടങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ഈ മെഷീനെ പ്രയോജനപ്പെടുത്തുന്നത്. ഏറെ സങ്കീർണമായ രീതിയിലുള്ള രൂപഘടനയും പ്രവർത്തന ഘട്ടങ്ങളുമാണ് ഇതിനുള്ളത്. സ്മാർട്ട് സ്റ്റിയറിംഗ് സാങ്കേതിക വിദ്യയിലും എക്സ്ട്രീം സ്റ്റിയറിംഗിലും അത്യന്തികമായ റോട്ടറി സെൻസർ ചെയ്ത സ്ലേഡ് ഡ്രൈവുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഗോമോക്കോ റിമോട്ട് ഡയഗ്നോസ്റ്റിക്സ് എന്ന സാങ്കേതിക വിദ്യയും ഈ മെഷീനിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടുതൽ സ്റ്റെബിലൈസേഷനും ഈ മെഷീനെ സമ്മാനിക്കുന്നുണ്ട്. നമ്പർ 3, ഹൈവേ റോഡുകളുടെ ടാറിങ്ങിന് മറ്റുമായി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് P6870D. സ്വീഡനിലാണ് ഈ യന്ത്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ മെഷീന്റെ ഭാരമായി കണക്കാക്കുന്നത് 14 ടണ്ണാണ്. കൂടാതെ 175 HP പവറുള്ള ഡീസൽ എഞ്ചിനും ഈ അത്യാധുനിക കണ്ടുപിടുത്തത്തിലുണ്ട്. മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതുകൂടാതെ 5 മുതൽ 10 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കുവാനുള്ള ശേഷിയും ഈ യന്ത്രത്തിനുണ്ട്. ഇതുപയോഗിച്ച് ടാർ നടത്തിയ റോഡുകളിൽ അപാകതകൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെ കുറവാണ്. കാരണം അത്രയ്ക്കും നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഈ മെഷീനിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു സമയം വലിയ രീതിയിലുള്ള ഭാരം നിയന്ത്രിക്കുവാനും ഈ യന്ത്രത്തിന് സാധിക്കുന്നുണ്ട്. നമ്പർ 2, 215 HP പവറുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്ന ഒരു മെഷീനാണ് MT3002i. ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 25 ടൺ ഭാരം വരെ ഉയർത്തുവാനുള്ള അത്യപൂർവമായ ശേഷി ഈ മെഷീനുണ്ട്. ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികൾ സുതാര്യതയോടെ ചെയ്യുക എന്ന പ്രത്യേകതയും ഈ മെഷീൻ വഹിക്കുന്നുണ്ട്. 215 HP പവറുള്ള മോട്ടറാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ലേസർ മെഷർമെന്റ് സിസ്റ്റം ഉള്ളതിനാൽ തന്നെ മെഷീന്റെ പ്രവർത്തനങ്ങൾ ഏറെ സുഗമമായ രീതിയിലാണ് നടക്കുന്നത്. ഇതുകൂടാതെ ടാറിംഗ് സാമഗ്രികളും മറ്റും അതിവിദഗ്ധമായ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത് ഓസിലേറ്റിംഗ് ബെൽറ്റിലൂടെ കടത്തിവിട്ട് മറ്റൊരു മെഷീനിലേക്ക് എത്തിക്കുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 1, ടാറിങ്ങിനായുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു വാഹനമാണ് Super 3000. കൂടാതെ ടാർ വളരെ കൃത്യതയോടുകൂടി റോഡിൽ പതിപ്പിക്കുവാനുമായി ഇത് പ്രയോഗിക്കുന്നുണ്ട്. ഇതിന്റെ മുൻഭാഗം ഏറെ ശക്തിയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചരൽ നിറഞ്ഞ റോഡ്, കട്ടിയേറിയ മണ്ണ് നിറഞ്ഞ റോഡുകൾ എന്നിവയുൾപ്പെടെ ഏറെ വ്യത്യസ്തമായ റോഡുകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഈ മെഷീൻ കൃത്യമായ ഉപരിതല അളവുകളോടുകൂടിയും ഉയർന്ന സാന്ദ്രതയോടുകൂടി ലൈനിനും ലെവലിനും അനുസരിച്ചുള്ള നടപ്പാതകൾ നിർമ്മിക്കുവാൻ ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ ഡിമാൻഡ് അനുസരിച്ച് പേപ്പർ ഡ്രൈപ്പ് സിസ്റ്റം തുടർച്ചയായി പ്രവർത്തിക്കുന്നതിനും പേപ്പർ ഫംഗ്ഷനുകളുടെ പ്രവർത്തനത്തിലും ഒപ്റ്റിക്കൽ കോഓർഡിനേഷൻ ഉറപ്പാക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തും.